ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും ചിരിച്ച് നല്ല സന്തോഷമായിട്ട് എങ്ങടാ പോകുന്നതെന്നല്ല വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ബാലി കാസിലിൽ നിന്ന് റാത്ലിൻ ഐലൻഡിലേക്കാണ് പോകുന്നത്. ബാലി കാസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻഡ്രിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഫെറി വഴിയാണ് ഐലൻഡിലേക്കുള്ള യാത്ര. അപ്പോൾ ഞാൻ ഈ ഫെറിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആവുമല്ലോ. 8 pounds ആണ് പെർ പേഴ്സണ് വൺ വേ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസണിനനുസരിച്ചിരിക്കും പിന്നെ ബുക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അത്യാവശ്യം ഫെറി ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ മലയാളികളായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാ ഇതുകാരും പിന്നെ അതുപോലെ വിദേശികളുമായിരുന്നു. ഫെറിയിൽ ഡ്രൈവ് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയാണ്. നമ്മൾ ഫെറിയിൽ പോകുമ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൾക്കടലിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിനെ കുറേ ഡോൾഫിനൊക്കെ കണ്ടു. പക്ഷെ എനിക്ക് വീഡിയോയിൽ അത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അത് ആ തലക്കം എനിക്ക് ജസ്റ്റ് കാണുന്നുണ്ടാവും, അത്രയ്ക്കേ കിട്ടിയുള്ളൂ. കാരണം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ വരില്ല, വീഡിയോ കോണാക്കി വരുമ്പോൾ കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കണ്ടു. അത് വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. കാരണം നമ്മൾ സീയിലൂടെ പോകുമ്പോൾ ഡോൾഫിനെ കാണുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തതയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിവിടെ അയർലൻഡിലെത്തി, അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഫെറി ഇറങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് പോകാൻ 2 ഓപ്ഷൻസ് ഉണ്ട്, അല്ല 3 ഓപ്ഷൻസ് ഉണ്ട്. അത് 1 ബസ്സാണ്. അപ്പോൾ ബസ് സർവീസ് ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ തന്നെ ഇവിടുന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനാകെ 3 pounds വരുന്നുള്ളൂ ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ അപ്പോൾ എല്ലാവർക്കും താല്പര്യം സൈക്ലിംഗ് ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബസ്സിന് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് മേലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പെർ പേഴ്സൺ, അതായത് പെർ സൈക്കിളിന് വരുന്നത് 15 pounds ആണ്. പിന്നെ under 3 years താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് പോകാനുള്ള കാരിയറുള്ള സൈക്കിളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏതായാലും എല്ലാവരും ഓരോ സൈക്കിൾ എടുത്തു. അപ്പോൾ ഇതാ പുള്ളിക്കാരി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരാമെന്ന്, പോകുന്ന വഴിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ. കാരണം അത്യാവശ്യം മൗണ്ടെയിനാണ് നമ്മൾ കയറുന്നത്, ട്രക്കിംഗ് തന്നെ പറയാം. അപ്പോൾ കുറേ കയറ്റം ഇറക്കമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പോകുന്ന വഴി ഇത് അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ആണ്. ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിക്ചറിൽ കാണുന്ന പോലത്തെ വഴികളാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി മടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ശരിക്കും കുറേ സമയം നിർത്തിയിട്ടും പിന്നെ കുറേ നടന്നിട്ടും സൈക്കിൾ ചവിട്ടിയിട്ടും ഒക്കെയാണ് ഇതിൻ്റെ മേലെ എത്തിയത്. കാരണം ഒറ്റയടിക്കൊന്നും സൈക്കിൾ ചവിട്ടാനുള്ള അതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല. നമ്മൾ വൺസ് അവിടുന്ന് ഇപ്പോൾ സൈക്ലിങ്ങൊക്കെ വെച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4.5 miles നമുക്ക് ഈ ഒരു മെയിൻ സ്പോട്ടിലേക്ക് എത്താണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ സ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാതും, വെള്ളം അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതാ മെയിൻ സ്പോട്ടിലെത്തി. മെയിൻ സ്പോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേർഡ്സ് വാച്ചിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് പെർ പേഴ്സണ് 5 pounds വരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങോട്ട് പോകാനുള്ള വഴിയാണിത്. അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടാണ് അതിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക തരം ബേർഡ്സ് ഉണ്ട്, ഒരു ദേശാടന പക്ഷികളാണ്. അപ്പോൾ ഈ ഒരു 2-3 months അവരിവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം പോകാനായി, അവിടുന്ന് പോകാനായി അവരെന്നാ പറഞ്ഞത്. അവർ ആ സീസൺ കഴിഞ്ഞു, ഇനി അവർ വേറെ നാട്ടിലേക്ക് പോവുക ചെയ്യുക. അങ്ങനെയാണല്ലോ ദേശാടന പക്ഷികൾ. അപ്പോൾ പഫിൻ ബേർഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു പ്രത്യേക പക്ഷിയാണ്. അപ്പോൾ നമുക്കങ്ങനെ അടുത്തുനിന്ന് കാണാനൊന്നും കഴിയില്ല, കാരണം അവർ അത്രയും താഴെയാണ് ഇരിക്കുന്നത്. നമ്മൾ ടെലിസ്കോപ്പ് വെച്ചിട്ടും അതുപോലെ ബൈനോക്കുലർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ബേർഡ് വാച്ചിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ കുഞ്ഞു സംഭവങ്ങൾ വയറ്റിലിങ്ങനെ ഇരിക്കുന്ന കാണുന്നതൊക്കെ ബേർഡ്സാണ്. അപ്പോൾ അത് അത്രത്തോളം ക്യാമറയിൽ പോലും കാണുന്നില്ല, പക്ഷെ നമ്മൾ ബൈനോക്കുലർ നോക്കുമ്പോൾ നന്നായിട്ട് വൃത്തിക്ക് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഏതാണ് ബേർഡ്സ് കണ്ടില്ലേ, ഒരുപാട് ബേർഡ്സ് ഉണ്ട്. നല്ല താഴേക്കാണ്, അത് കുഴിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാ 4.5 miles സൈക്കിളൊക്കെ ചവിട്ടി നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലമാണിത്. അതിസാഹസികമായി ചവിട്ടി വന്നു തന്നെ പറയണം, കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊക്കെ സൈക്കിള് ചവിട്ടുന്നത്. എന്നിട്ട് എത്തിപ്പെടാൻ കുറച്ച് 4.5 miles എന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരം നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല കയറ്റവും ഇറക്കമൊക്കെ ഉള്ള വഴിയാണ്. അപ്പോൾ കയറ്റത്തുനിന്നൊന്നും സൈക്കിള് പിന്നെ ഓടിക്കാൻ വയ്ക്കില്ല, അങ്ങനെ ഇറങ്ങി നടക്കും.
അങ്ങനെ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഹലോ ഗൈസ്, ഞങ്ങളിതാ അഡ്വഞ്ചറസ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് സൈക്ലിംഗ് കഴിഞ്ഞതാ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 8 പേരാണ് പോയത്, 3 പിള്ളേരും. അപ്പം നമ്മൾ ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഐലൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 150-ൽ താഴെ മാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂൾ, ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ എല്ലാം ലിമിറ്റഡ് ആയിട്ട് ഇവിടെ ഉള്ളൂ. അതേപോലെ ഇവിടേക്കുള്ള എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഗവൺമെൻറ്റാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ബേർഡ് വാച്ചിങ് പോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്, സീലിനെ വാച്ച് ചെയ്യുന്ന സ്ഥലം. പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റിയില്ല, സമയം തികഞ്ഞില്ല. കാരണം സൈക്കിൾ ചവിട്ടി കുറേ സമയം അങ്ങനെ പോയല്ലോ. പക്ഷേ നിങ്ങൾ ബസ്സിനാണ് പോകുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം കൂടി കവർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് പുറകിലുണ്ട്, അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.